ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ ചലനങ്ങൾ എന്ന പാഠമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചുറുചുറുക്കിനെ കുറിച്ച് പഠിച്ചുവല്ലേ. ചുറുചുറുക്ക് കൂടുതൽ ആവശ്യമായ കളികളെക്കുറിച്ചും ചുറുചുറുക്ക് കൂടുതലുള്ള മൃഗങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു അല്ലേ. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ, ഏതൊക്കെയാണ് ചുറുചുറുക്ക് കൂടുതൽ ആവശ്യമായ കളികൾ? ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, കൊക്കോ, ഐസ് ഹോക്കി തുടങ്ങിയവയൊക്കെയാണ് അല്ലേ. ക്രിക്കറ്റിലെ വിക്കറ്റുകൾക്കിടയിലൂടെയുള്ള സച്ചിൻ്റെ ഓട്ടത്തിൻ്റെ മിടുക്ക് ചുറുചുറുക്ക് കാരണമാണെന്നും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ചുറുചുറുക്ക് കൂടുതലുള്ള മൃഗങ്ങളായ ചീറ്റപ്പുലിയെക്കുറിച്ചും കുഞ്ഞൻ മുയലിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അതെന്തൊക്കെയാണ്? കായിക പ്രവർത്തനങ്ങൾക്ക് മുമ്പ് വാമിംഗ് അപ്പിൻ്റെയും അതിനുശേഷമുള്ള കൂളിംഗ് ഡൗണിൻ്റെയും ആവശ്യകതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. എന്താണ് വാമിംഗ് അപ്പ്? ലഘുവായ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് ശരീരത്തെ സജ്ജമാക്കുന്നതിനെയാണ് വാമിംഗ് അപ്പ് എന്ന് പറയുന്നത്. കഠിനമായ കായിക പ്രവർത്തനങ്ങൾക്ക് ശേഷം കൂൾ ഡൗൺ എക്സസൈസിലൂടെ ശരീരത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാമെന്നും ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ. ഇതുമൂലം പരുക്കുകൾ ഒഴിവാക്കാൻ കഴിയുമെന്നും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടന്നാലോ. എല്ലാവർക്കും കളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ. പലതരം ഉപകരണങ്ങൾ വെച്ചും നമ്മൾ കളിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കായിക ഉപകരണങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. കായിക പ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. ഇവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക വഴി ആ കളി ആസ്വാദികരമാക്കാനും അപകടരഹിതമായി പൂർത്തിയാക്കാനും നമുക്ക് സാധിക്കും. ഇനി ഒരു കൊച്ചു വീഡിയോ ശ്രദ്ധിക്കൂ. ഇത് ഏത് കളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഒളിമ്പിക് മത്സരത്തിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിത്തന്ന PV സിന്ധുവിൻ്റെ കളിയുടെ ഒരു ഭാഗമാണിത്. ഇതിൽ എന്തെല്ലാം ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിൽ ബാഡ്മിൻ്റൺ റാക്കറ്റും കോക്കും ഉപയോഗിച്ചാണ് കളിച്ചിരിക്കുന്നത് അല്ലേ. കൂട്ടുകാരുമൊത്ത് ടീമൊക്കെ ഉണ്ടാക്കി കളിക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വീട്ടിലുള്ളവരുമായി ചേർന്ന് കളിക്കാൻ പറ്റിയ ഒരു ഗെയിം കൂടിയാണ് ഈ ഷട്ടിൽ ബാഡ്മിൻ്റൺ. നമ്മുടെ നാട്ടിലും നാട്ടിൻപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലുമൊക്കെ ഒരുപോലെ പ്രചാരമുള്ള കളിയാണ് ബാഡ്മിൻ്റൺ. എന്തുകൊണ്ടാണെന്നറിയാമോ? വളരെ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ തന്നെ ഗ്രൗണ്ട് ഒരുക്കി കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് ഷട്ടിൽ ബാഡ്മിൻ്റൺ. അതുകൊണ്ട് തന്നെ നാട്ടിലെ ക്ലബ്ബുകളും സൗഹൃദ കൂട്ടായ്മകളുമെല്ലാം ഇതിനായി ഇടം കണ്ടെത്താറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു കളിസ്ഥലം? നോക്കൂ കുട്ടികളെ, നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു ഷട്ടിൽ കോക്കിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? തൂവലുകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. അതിൽ എത്ര തൂവലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? 16 തൂവലുകൾ കൊണ്ടാണ് ഷട്ടിൽ കോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വളരെ ഭാരം കുറഞ്ഞ ഒരു വസ്തുവാണ്. പൊതുവെ നമ്മൾ കൂട്ടുകാരോടൊത്ത് കളിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള കോക്കുകൾ കൊണ്ടും കളിക്കാറുണ്ട്. അത്തരത്തിലുള്ള കോക്കുകളും വിപണിയിലുണ്ട്. അടുത്ത ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. എന്താണത്? ഫീൽഡ് ഹോക്കി മത്സരത്തിന് ഉപയോഗിക്കുന്ന ഹോക്കി സ്റ്റിക്ക് ആണല്ലേ. എന്താണ് അതിൻ്റെ പ്രത്യേകത? തടി കൊണ്ടോ ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ചോ ആണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ അറ്റഭാഗം വളഞ്ഞാണ് ഇരിക്കുന്നതെന്നും നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ. 737 ഗ്രാം വരെ ഭാരമാണ് ഇതിന് ഉണ്ടായിരിക്കുക. ഹോക്കി മത്സരത്തിനിറങ്ങുന്ന ഗോളി ഉൾപ്പെടെ എല്ലാവർക്കും ഹോക്കി സ്റ്റിക്ക് നിർബന്ധമാണ് എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി മറ്റൊരു ചിത്രം ശ്രദ്ധിക്കൂ. ഈ ബാറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ക്രിക്കറ്റ് മത്സരത്തിന് ഉപയോഗിക്കുന്ന ക്രിക്കറ്റ് ബാറ്റാണിത്. പണ്ട് കാലം മുതൽക്കേ തന്നെ ചെറിയ തടിക്കഷ്ണമോ അല്ലെങ്കിൽ മടലോ വെട്ടിയൊക്കെ ബാറ്റ് നിർമ്മിച്ച് കുട്ടികൾ കളികളിൽ ഏർപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി പരിചയമുള്ളതായിരിക്കും. IPL, ലോകകപ്പ് തുടങ്ങിയ കളികൾ ഇന്ത്യയിൽ വളരെ പ്രചാരമുള്ളതുകൊണ്ട് എല്ലാവർക്കും പരിചയമുള്ള ഒരു കളി കൂടിയാണ് ക്രിക്കറ്റ്. വില്ലോ എന്ന മരത്തിൻ്റെ തടി ഉപയോഗിച്ചാണ് പൊതുവെ ഈ ബാറ്റുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്റും കോക്കുമൊക്കെ പരിചയപ്പെട്ടു. ഇനി നമ്മൾക്ക് ഒരു ബോൾ പരിചയപ്പെട്ടാലോ. സാധാരണയായി നിങ്ങൾ വീടിൻ്റെ മുറ്റത്തും പറമ്പിലുമെല്ലാം ഫുട്ബോൾ തട്ടി കളിച്ച് നടക്കാറുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒന്നായിരിക്കും. ഇന്ന് നമുക്ക് മറ്റൊരു ബോൾ പരിചയപ്പെടാം. ചിത്രം നോക്കൂ. നല്ല ഓറഞ്ച് നിറത്തിലുള്ള ബോളൊക്കെയാണ് അല്ലേ.
ഇത് ഏത് കളിയുടെ ബോളാണെന്ന് മനസ്സിലായോ? ലോകരാജ്യങ്ങളിൽ വളരെ പ്രചാരമുള്ള ബാസ്കറ്റ്ബോൾ എന്ന കളിയുടെ ബോളാണിത്. തുകൽ കൊണ്ടോ നൈലോൺ കൊണ്ടോ ആവരണം ചെയ്ത പന്തുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. സ്ത്രീകളുടെ മത്സരത്തിന് ഉപയോഗിക്കുന്ന പന്തുകൾ പൊതുവെ പുരുഷന്മാരുടെ മത്സരത്തിന് ഉപയോഗിക്കുന്ന പന്തുകളേക്കാൾ വലിപ്പം കുറവാണ്. 567 ഗ്രാം വരെ തൂക്കമുള്ള പന്തുകളാണ് സ്ത്രീകളുടെ മത്സരത്തിന് ഉപയോഗിക്കുന്നതെങ്കിൽ 624 ഗ്രാം വരെ തൂക്കമുള്ള പന്തുകളാണ് പുരുഷന്മാരുടെ മത്സരത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കളി ഉപകരണങ്ങളെ പരിചയപ്പെട്ടു അല്ലേ? ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ചെയ്താലോ? എല്ലാവരും ഇരുന്ന് മുഷിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്നാൽ എല്ലാവരും എണീറ്റ് വേഗം റെഡി ആയിക്കോളൂ, നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ആക്ടിവിറ്റി ചെയ്യാൻ റെഡി ആയില്ലേ? ഇന്ന് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി സ്കിപ്പിങ്ങും റിംഗ് എക്സ്ചേഞ്ചുമാണ്. നമ്മൾ ഇന്ന് കുറച്ച് ഉപകരണങ്ങളെ കുറിച്ച് പഠിച്ചു, ബോളിനെ കുറിച്ചും ബാറ്റിനെ കുറിച്ചും ഒക്കെ അല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ വീടുകളിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന രണ്ട് ഉപകരണങ്ങൾ വെച്ചുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, സ്കിപ്പിംഗ് റോപ്പും ഫ്ലൈയിങ് ഡിസ്കും. അപ്പോൾ നമ്മൾ സ്കിപ്പിങ്ങിന് മുമ്പ് ഒരുങ്ങുകയാണ്. നമ്മുടെ കൂടെയുള്ളത് സ്നേഹയും സോനയുമാണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിക്ക് മുമ്പ് ഒരുങ്ങാം. എല്ലാവരും കൈകൾ ലോക്ക് ചെയ്യുക, വളരെ പതുക്കെ മുകളിലോട്ട് മുഴുവൻ ശരീരവും സ്ട്രെച്ച് ചെയ്യുക. കൈകൾ മുകളിലെത്തിയതിന് ശേഷം നിങ്ങളുടെ കാലിൻ്റെ മുൻഭാഗത്തേക്ക് ശരീരഭാരം കൊടുത്തുകൊണ്ട് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, താഴോട്ട് വരിക. ശേഷം കാലുകൾ അകത്തി വെച്ചുകൊണ്ട് അതുപോലെ തന്നെ മുന്നിലോട്ട് വളരെ പതുക്കെ താഴോട്ട്. പതുക്കെ തന്നെ മുകളിലേക്കും വരിക. ഇനി നമുക്ക് സൈഡിലേക്ക് ചെയ്യാം. മുന്നോട്ട് കൈകൾ മുന്നോട്ട്, ശേഷം നിങ്ങളുടെ ഇടത് ഭാഗത്തേക്ക്. മുന്നിലോട്ട് വലത് ഭാഗത്തേക്ക്. ഫ്രണ്ടിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. വലത് കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇടത് കൈ ഹിപ്പിൽ പിടിക്കുക. മറ്റു കൈ മുകളിലേക്ക്. സ്കിപ്പിങ്ങിൽ നമ്മൾ റിസ്റ്റ് ഭാഗം കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിസ്റ്റ് ആണ് ഇനി നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. കൈകൾ മുന്നോട്ട് പിടിക്കുക. കൈപ്പത്തി വളരെ സാവധാനത്തിൽ പുറകിലേക്ക്. താഴേക്ക് പിടിച്ചതിന് ശേഷം വലത് കൈ അതുപോലെ തന്നെ നിങ്ങളുടെ കാൽപാദങ്ങളും സ്ട്രെച്ച് ചെയ്യാം. കൈകൾ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് സാവധാനം നമ്മളുടെ ഷോൾഡറിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഫ്രണ്ടിലോട്ട്, സൈഡിലോട്ട്.
ഓക്കെ ഡൗൺ. ഇനി നമുക്ക് കൈകൾ ഓൾട്ടർനേറ്റ് ആയി മുകളിലോട്ടും താഴോട്ടും ചെയ്തുകൊണ്ടിരിക്കും. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനി നമുക്ക് ശരീരത്തെ ഒന്ന് വാമാക്കി എടുക്കണ്ടേ? അപ്പോൾ ആദ്യം നടന്നു തുടങ്ങാം. റെഡി? വാക്ക് ഓൺ ദ സ്പോട്ട്. വാക്ക് ഓൺ ദ സ്പോട്ട്. വളരെ സാവധാനത്തിൽ നടന്നു തുടങ്ങുക, സ്പീഡ് കൂട്ടിക്കൊണ്ട് തുടങ്ങുക. വാക്ക് 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 ചെയ്യുക, വാക്ക് ചെയ്യുക. നടത്തമാണ് ആദ്യം, നടത്തിന് ശേഷം നമുക്ക് പതുക്കെ ഓട്ടത്തിലേക്ക് കടക്കാം. പതുക്കെ ഓട്ടത്തിലേക്ക് കടന്നോളൂ. റെഡി? സ്പീഡ് സ്പീഡ് കുറച്ചുകൂടി കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. ഓക്കെ ഓക്കെ, റെഡി അല്ലേ? ഒന്ന് ശ്വാസം എടുത്ത് റെഡിയാവും. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്കിപ്പിംഗ് ആണല്ലോ. ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്കിപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണുമെങ്കിലും പഠിച്ചെടുത്താൽ അനായാസകരമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് സ്കിപ്പിംഗ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ നമ്മുടെ കൈകൾക്കുള്ള വ്യായാമം, അതായത് സ്കിപ്പിങ്ങിന് മുമ്പായി നമ്മൾ ചെയ്യുന്നത് റിസ്റ്റ് ഉപയോഗിച്ചുള്ള മൂവ് ആണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൈകൾ സൈഡിലേക്ക് പിടിക്കുക. റിസ്റ്റ് വളരെ സാവധാനത്തിൽ കറക്കിക്കൊണ്ട് മൂവ് ചെയ്യുക. നിങ്ങളുടെ കാലുകൾക്ക് ഇരുവശവുമായാണ് പിടിക്കുന്നത്. റിസ്റ്റ് കറക്കിക്കൊണ്ട് പരിശീലിക്കുക. കാലുകൾക്ക് സൈഡിലേക്ക് കൈകൾ വരണം. കാലുകൾക്ക് സൈഡിലേക്ക് റിസ്റ്റ് കറക്കിക്കൊണ്ട് പരിശീലിക്കുക. റിസ്റ്റ് ഭാഗമാണ് കൂടുതലായി മൂവ് ചെയ്യുന്നത്. നിങ്ങളുടെ ഷോൾഡർ ഭാഗമോ എൽബോ ഭാഗമോ ഇതിനായി അനങ്ങുന്നില്ല. ഇനി നമുക്ക് സ്കിപ്പിംഗ് റോപ്പ് കയ്യിലെടുത്ത് ഒന്ന് പരിശീലിച്ച് നോക്കാം. എടുത്തോളൂ സ്കിപ്പിംഗ് റോപ്പ്. സ്കിപ്പിംഗ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് വീടുകളിൽ ലഭ്യമാകുന്ന കയറോ ഇതുപോലുള്ള റോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സോന പിടിച്ചിരിക്കുന്നത് കാലുകൾക്ക് ഒരു സൈഡിലായിട്ട് നിങ്ങൾ കയ്യിൽ പിടിച്ചാൽ അരഭാഗം മുതൽ താഴെ മുട്ടുന്നത് വരെയുള്ള റോപ്പാണ് സ്കിപ്പിങ്ങിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. സ്കിപ്പിംഗ് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് കറക്കിക്കൊണ്ട് പരിശീലിക്കുകയാണ്. ഇതിൽ ചാട്ടമോ സ്കിപ്പിങ്ങോ ഇല്ല. നമ്മൾ ആദ്യം കൈയുടെ മൂവ്മെൻ്റ് മാത്രമാണ് പരിശീലിക്കുന്നത്. റെഡി? കറക്കി കൈ റിസ്റ്റ് മാത്രമാണ് കറങ്ങുന്നത്. റിസ്റ്റിന്റെ മൂവ്മെന്റ് കറക്റ്റ് ആവുന്നതിന് വേണ്ടി ആദ്യം കൈകളിൽ പിടിച്ച് റോപ്പ് മാത്രം കറക്കിക്കൊണ്ടാണ് പരിശീലിക്കേണ്ടത്. കൈ ചേഞ്ച് ചെയ്ത് മറ്റേ കൈയിലും പരിശീലിക്കുക. റെഡി? സ്റ്റാർട്ട്. ഇനി നമുക്ക് വളരെ സാവധാനത്തിൽ റോപ്പ് കറക്കിക്കൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. അതിനു മുമ്പ് ജമ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ സ്കിപ്പിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും വളരെ ആയാസകരമായി ഉയർത്തി ചാടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഈസിയായി ശരീരം നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് സ്കിപ്പിംഗ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ടോ ഭാഗത്ത്, നിങ്ങളുടെ വിരലുകളുടെ ഭാഗത്ത് നിങ്ങളുടെ ശരീരഭാരം മുഴുവനായി കൊണ്ടുവന്ന് വളരെ പതുക്കെ ഉയർന്ന് ചാടിക്കൊണ്ട് ചെയ്യാം. ഇരുകാലുകളും ചേർത്ത് വെച്ചതിന് ശേഷം ജമ്പ് ചെയ്തുകൊണ്ട് കൈകൾ കറക്കി പരിശീലിക്കാം. റെഡി? സ്റ്റാർട്ട്. അടുത്ത കൈയിലേക്ക് പിടിക്കാം. റെഡി? സ്റ്റാർട്ട്.
ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ജമ്പിംഗ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. അതുപോലെ തന്നെ കൈകളിൽ റോപ്പ് എങ്ങനെയാണ് തിരിക്കേണ്ടതെന്നും മനസ്സിലായി കാണും. ഇനി നമുക്ക് ഇരു കൈകളും ഉപയോഗിച്ച് ചാടാൻ ശ്രമിക്കാം. റോപ്പ് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ശേഷം പുറകിൽ, നിങ്ങളുടെ പുറകിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കിപ്പിംഗ് റോപ്പ് പുറകുവശത്തായി പ്ലേസ് ചെയ്യുക. റെഡി? റെഡി അല്ലേ? ഓക്കെ, റെഡി. വളരെ സാവധാനത്തിൽ ഒരു ജമ്പിലാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഒറ്റ ജമ്പ് ചെയ്ത് നമുക്ക് നിർത്താം. റെഡി, സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ, ഒരു കറക്കത്തിൽ നിങ്ങളുടെ ശരീരഭാഗം മുഴുവനായി കറക്കിയെടുത്ത് റോപ്പ് കൊണ്ടുവരുന്നു. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. റെഡി? റെഡി സോന, സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെങ്കിലും പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. തുടക്കം കുറച്ച് കുറച്ച് ജമ്പിങ്ങിലൂടെ ആരംഭിച്ച് വളരെ പതുക്കെ ഇത് ഇൻക്രീസ് ചെയ്ത് നമ്പർ കൂട്ടാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവർക്ക് 20 കൗണ്ടിന്റെ സ്കിപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. റെഡി? സ്നേഹ റെഡി? ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, തുടക്കത്തിൽ എണ്ണം കുറച്ച് ചെയ്തുകൊണ്ട് വളരെ പതുക്കെ ദിവസങ്ങൾ മാറി മാറി നിങ്ങൾക്ക് കൂടുതൽ എണ്ണം കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. രണ്ട് കാലുകൾ ഒരുമിച്ചുള്ള ചാട്ടമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലെ? ഇതിന് പല വേരിയേഷൻസും ഉണ്ട്. ഒറ്റ കാലിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. രണ്ട് കാലിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയാൽ ഒരു കാലിൽ ചെയ്തു തുടങ്ങാം. സ്വന റെഡി, സ്നേഹ റെഡി? ഓക്കെ, ഒരു കാലിൽ എങ്ങനെയാണ് സ്കിപ്പിംഗ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാർട്ട്. ഇനി നമുക്ക് മറ്റേ കാലം ഉപയോഗിച്ചും ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. അപ്പോൾ കാലുകൾ മാറി മാറി ചെയ്യുന്നതും നിങ്ങൾ പഠിച്ചുവല്ലോ അല്ലേ? ഇനി ഇതിന്റെ പല വേരിയേഷൻസും ഉണ്ട്. വളരെ പതുക്കെ മാത്രം പഠിച്ചെടുക്കാൻ കഴിയുന്നവയാണ്. സ്കിപ്പിംഗ് ചെയ്ത് എല്ലാവരും ക്ഷീണിച്ചോ? എന്നാൽ ഇനി നമുക്ക് അടുത്തൊരു ഫണ്ണി ആക്ടിവിറ്റി ചെയ്താലോ? നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ലഭിക്കുന്ന പരന്ന എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. റിങ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും പാത്രങ്ങളുടെ അടപ്പ് മുതലായ കനം കുറഞ്ഞ ഒരു വസ്തു ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. റിങ് ഉപയോഗിച്ച് സോനയും സ്നേഹയും ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. അടുത്ത് തന്നെ ഒരു വട്ടം വരച്ച് വെച്ച് ആ വട്ടത്തിലേക്ക് ഈ റിങ് ഇട്ട് ആ കറക്റ്റ് വട്ടത്തിൽ തന്നെ എത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ചെയ്യാം. ആദ്യം ഒരു കാല് മുന്നിലോട്ട് വെച്ച് റിങ്ങിലേക്ക്, വലിയ റിങ്ങിലേക്ക് ഈ ചെറിയ റിങ് നിങ്ങൾ ഇടാനാണ് ശ്രമിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. റെഡി, അടുത്തത്. ഇതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ വീഴ്ത്താൻ കഴിഞ്ഞത് അല്ലെ? ഇനി നമുക്ക് ശ്രമിച്ചുകൊണ്ട് വീണ്ടും ചെയ്യാം. ഇതൊരു കളിയായും എടുക്കാം. ആർക്കാണ് കൂടുതൽ തവണ ഈ വട്ടത്തിൽ തന്നെ വീഴ്ത്താൻ കഴിയുക എന്ന് ശ്രമിക്കാം. റെഡി, സ്റ്റാർട്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് അകലം കൂട്ടിക്കൊണ്ട് ഒരു വട്ടം കൂടി ചെയ്യാൻ ശ്രമിക്കാം. ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് നിന്നുകൊണ്ട് ചെയ്യുക. റെഡി, സ്റ്റാർട്ട്. ഓക്കെ, ഒരിക്കൽ കൂടി ശ്രമിക്കാം. സ്റ്റാർട്ട്. റെഡി, ഓക്കെ. ഇപ്പോൾ നിങ്ങൾ രണ്ട് വ്യത്യസ്ത അകലങ്ങളിൽ നിന്നാണ് ചെയ്തത് അല്ലെ? ഇനി നമുക്ക് കുറച്ചുകൂടി ദൂരം കൂട്ടി ചെയ്താൽ വിജയിക്കുമോ എന്ന് ശ്രമിച്ചു നോക്കിയാലോ? റെഡി, ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിലോട്ട്. ഓക്കെ, സ്റ്റാർട്ട്. വെരി ഗുഡ്. ഓക്കെ, ഒരു തവണ കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ?
റെഡി? ഓക്കെ, സ്റ്റാർട്ട്. മറ്റൊരു ആക്ടിവിറ്റി കൂടി നോക്കിയാലോ. നേരത്തെ നമ്മൾ വൃത്തത്തിലേക്ക് റിങ് എറിഞ്ഞിടാനാണ് ശ്രമിച്ചത് അല്ലെ. ഇനി പരസ്പരം റിങ് എറിഞ്ഞു പിടിക്കുന്ന ഒരു ആക്ടിവിറ്റി നോക്കാം. റെഡി? സോന റെഡി? രണ്ടുപേരും ആക്ടിവിറ്റി ചെയ്യാനായിട്ട് റെഡിയാണ്. ഒരു നിശ്ചിത അകലത്തിൽ നിന്നതിന് ശേഷം റിങ് എറിഞ്ഞ് കൈമാറുകയാണ്. റെഡി, സ്റ്റാർട്ട്. അപ്പൊ നിങ്ങൾ ഒരു അകലത്തിൽ നിന്നാണ് ചെയ്തത് അല്ലെ. ഇനി നമുക്ക് കുറച്ചുകൂടി അകലം കൂട്ടിക്കൊണ്ട് ചെയ്ത് നോക്കിയാലോ. ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് നിൽക്കാം. വീണ്ടും ചെയ്ത് നോക്കൂ. ഓക്കേ, ഓക്കേ, സ്റ്റോപ്പ്. ഈ അകലത്തിലും നിങ്ങൾ ചെയ്യാൻ റെഡിയാണ് അല്ലെ. അതുപോലെ തന്നെ കുറച്ചുകൂടി അകലം കൂട്ടിക്കൊണ്ട് ചെയ്തു നോക്കിയാലോ. ഒരു സ്റ്റെപ്പ് കൂടി പുറകിലോട്ട് വെക്കാം. നിങ്ങൾക്ക് നിന്ന് ഒരു സ്റ്റാൻഡിൽ തന്നെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കരുതണ്ട, നിങ്ങൾ എന്തായാലും മൂവ് ചെയ്തിട്ട് തന്നെയാലും ക്യാച്ച് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഒരു അകലം കൂട്ടി കൂട്ടി വന്നുകൊണ്ട് റിങ് എക്സ്ചേഞ്ച് ചെയ്തു അല്ലെ. നിങ്ങൾക്ക് പരമാവധി കഴിയുന്നത്ര ദൂരം വികസിപ്പിച്ചുകൊണ്ട് ദൂരം നീട്ടിക്കൊണ്ട് ഈ റിങ് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി അവസാനിപ്പിച്ചാലോ. കൂളിംഗ് ഡൗൺ ചെയ്യാം. റെഡി? കൈകൾ ഫ്രണ്ടിലോട്ട് ഷേക്ക് ചെയ്യുക. സാവധാനത്തിൽ ജോഗ് ചെയ്തുകൊണ്ട് കാലുകളും ഷേക്ക് ചെയ്യുക. സൈഡിലേക്ക്, കൈകൾ സൈഡിലേക്ക്, വീണ്ടും ഫ്രണ്ടിലേക്ക് കുനിഞ്ഞുകൊണ്ട് മുമ്പോട്ട് കുനിഞ്ഞു. ഓക്കെ, കാലുകൾ റിലാക്സ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, റിലാക്സ്, റിലാക്സ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു. ടീച്ചർ പഠിപ്പിച്ച ആക്ടിവിറ്റി ദിവസവും വീട്ടിലിരുന്ന് പരിശീലിക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.